അഷ്ടമുടിക്കായൽ അരങ്ങേറിയ പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിനിടെ ചലച്ചിത്ര നടിയോട് അന്നത്തെ MP ആയിരുന്ന പീതാംബരക്കുറുപ്പ് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ. അടുത്ത തിരഞ്ഞെടുപ്പിൽ കുറുപ്പിന്റെ സ്ഥാനാർത്ഥിത്വവും തെറിപ്പിക്കുന്നതിന് ആസൂത്രണം ചെയ്ത വിവാദമായിരുന്നു അത്രയത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജി ബാലചന്ദ്രൻ എഴുതിയ ഇന്നലെയുടെ തീരത്തെന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. കുറുപ്പിനെ ഉദ്ധരിച്ചാണ് ആ കഥ ബാലചന്ദ്രൻ പറയുന്നത്. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ബാലചന്ദ്രൻ AK ആന്റണിയുടെ പഴയൊരു വിശ്വസ്തനും കൂടിയാണ്. കുറുപ്പ് പറഞ്ഞതായി ബാലചന്ദ്രൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അതൊരു കൊടും ചതിയുടെ കഥയാണ്. എൻ്റെ സ്ഥാനാർത്ഥിത്വം തെറിപ്പിക്കുന്നതിന് ആസൂത്രണം ചെയ്ത ഗൂഢാലോചന. നട്ടപ്പാതിരയ്ക്ക് ഒരു സ്വർണ്ണക്കളത്തുറപ്പിച്ച് 10 പവന്റെ നെക്ലസാണ് പാരിതോഷികം നൽകിയത്. കലാഭവൻ മണിയും നടിയും വന്നപ്പോൾ സദസ്സിന് ഹരമായി. കൈയടിച്ചും ആർത്തു വിളിച്ചും അവർ മുന്നോട്ടാഞ്ഞു. അവരെ നിയന്ത്രിക്കാൻ ഞാനടക്കം സംഘാടകരെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു. ആരുടെയോ കൈപ്പിഴ എൻ്റെ ഗ്രഹപ്പിഴയായി. ഞാൻ പിന്നീട് അറിഞ്ഞത് ഒരു റിട്ടയർ അധ്യാപകനുണ്ടാക്കിയ കുസൃതിയാണ് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിലായത്. അന്നത്തെ DCC പ്രസിഡന്റ് G പ്രതാപ് വർമ്മ തമ്പാനാണ്. അദ്ദേഹം സത്യാവസ്ഥ അറിയാൻ SP യോടൊപ്പം എല്ലാ ഫോട്ടോഗ്രാഫർമാരുടെയും ഫോട്ടോ പരിശോധിച്ചു. അതിലെങ്ങും ഞാൻ തെറ്റ് ചെയ്ത ചിത്രമൊന്നുമില്ല. തമ്പാൻ അപ്പോൾ തന്നെ പീതാംബരക്കുറുപ്പ് കുറ്റവാളിയല്ലെന്ന് പറഞ്ഞ് പ്രസ്താവനയും കൊടുത്തു. സത്യാവസ്ഥ അറിയാതെ കേട്ടപാടെ നടിക്ക് അനുകൂലമായി മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന നൽകി കഴിഞ്ഞു. കോൺഗ്രസിൽ തിരിമറികളും മറിമായങ്ങളും സാധാരണമാണ്. അപ്രതീക്ഷിതമായതിന് രാഷ്ട്രീയക്കാർ എപ്പോഴും പ്രതീക്ഷിക്കണം. ഒരിക്കൽ വീണാൽ പിന്നെ പിടിച്ചു കയറാൻ പ്രയാസമാണ്. കുറുപ്പ് പറഞ്ഞതായി പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: 2013 നവംബർ 1 അഷ്ടമുടിക്കായൽ ജലോത്സവം അരങ്ങേറിയപ്പോൾ ഉണ്ടായ സംഭവമാണ് പിന്നീട് വിവാദത്തിലേക്ക് എത്തിയത്. നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും കേസ് എങ്ങുമെങ്ങും എത്താതെപ്പോയി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പീതാംബരക്കുറുപ്പ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്നും എന്നാൽ ആ സംഭവത്തോടെ കുറുപ്പിനെ മാറ്റി സീറ്റ് RSPക്ക് കൊടുക്കുകയായിരുന്നുവെന്നും ബാലചന്ദ്രൻ എഴുതുന്നു. ബാലചന്ദ്രൻ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെ: അതിനിടയ്ക്കാണ് അഷ്ടമുടിക്കായൽ ഗംഭീരമായൊരു വള്ളംകളി മത്സരം നടക്കുന്നത്. ചടങ്ങ് കൊല്ലം ബോട്ട് ജെട്ടിക്ക് അടുത്ത് വച്ചായിരുന്നു. വമ്പിച്ച ആൾക്കൂട്ടവും ആഘോഷവും. 2013 നവംബർ 3 ഒരു സിനിമാ നടിയും കലാഭവൻ മണിയും അവിടേക്ക് കടന്നു വന്നു. അവരെ ക്ഷണിച്ചിരുന്നില്ല. കൂട്ടിക്കൊണ്ടുവന്നത് കൊല്ലത്തെ ഒരു ഹോട്ടൽ ഉടമയാണ്. ജനങ്ങൾ ആവേശം കൊണ്ട് ഇളകി. വീഡിയോക്കാരും ഫോട്ടോഗ്രാഫർമാരും പത്രക്കാരും അവരെ അങ്ങ് പൊതിഞ്ഞു. നടിയുടെ ശരീരത്തിൽ ആരോ സ്പർശിച്ചു. അവർ അരിശത്തോടെ നോക്കി. പത്രക്കാർ അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. MP എന്ന നിലയിൽ പ്രധാന സംഘാടകനായി പീതാംബരക്കുറുപ്പ് നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ കൂടുതൽ ഷൈൻ ചെയ്തു എന്നത് സത്യമാണ്. എല്ലാവരും സ്വീകരിക്കാനും ഇരുത്താനും ഉത്സാഹം കാണിച്ചു. നടിക്കും കലാഭവൻ മണിക്കും ഇരിപ്പിടം കൊടുത്തു. പീതാംബരക്കുറുപ്പ് തോളിലൊരു ഷാളും ഇട്ടിരുന്നു. അതുകൊണ്ട് വിയർപ്പ് തുടച്ചും കസേര തുടച്ച് അതിഥികളെ ഇരുത്തിയും ചടങ്ങിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അസൂയയ്ക്കും കശണ്ടിക്കും മരുന്നില്ലല്ലോ. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വരികയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നതിൽ ചില കോൺഗ്രസുകാരും വ്യഗ്രത കാട്ടി. എതിർപ്പാട്ടയിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തി. പലരും പീതാംബരക്കുറുപ്പിന്റെ കോലം കത്തിച്ചു. പിറ്റേന്നത്തെ പത്രങ്ങൾ പാവം പീതാംബരക്കുറുപ്പിന്റെ നേരെ വിരൽ ചൂണ്ടി. ഉയരത്തിൽ നിന്ന് കുറുപ്പ് നിലം പതിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പിലും പീതാംബരക്കുറുപ്പ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ UDF തിരിച്ചും മറിച്ചും ആലോചിച്ചു. കുറ്റാരോപിതനായ പീതാംബരക്കുറുപ്പിനെ സ്ഥാനാർത്ഥിത്വം നിന്ന് മാറ്റി സീറ്റ് RSPക്ക് കൊടുത്തു. NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി. പീതാംബരക്കുറുപ്പിന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഒഴുകിയത് കണ്ണീരല്ല, ചോരയാണ്. പുസ്തകം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വിവാദത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാമതും മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട പീതാംബരക്കുറുപ്പ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു പരാജയപ്പെടുകയാണുണ്ടായത്. എന്തായാലും ആരൊക്കെയോ ചേർന്ന് ആസൂത്രണം ചെയ്ത് പീതാംബരക്കുറുപ്പിനെ കുടുക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും അവിടെ നഷ്ടമായത് പീതാംബരക്കുറുപ്പിന്റെ ജീവിതമാണ്.